ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കലൂടെ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. നാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനത്തിൻ്റെ 11 അധ്യായത്തിലെ മറ്റൊരു കഥാപാത്രത്തിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. 11 അധ്യായവും പഴയ നിയമത്തിലെ അനേക വ്യക്തികളുടെ ചരിത്രം പറയുന്നുണ്ട് എങ്കിലും അവരെക്കാൾ ഉന്നതനും അവരെക്കാൾ ശ്രേഷ്ഠനും അവരെക്കാൾ നിസ്തുല്യനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ പഴയ നിയമത്തിലെ ചില കഥാപാത്രങ്ങളുടെ ജീവചരിത്ര സംഗ്രഹം നമുക്ക് ഈ അധ്യായത്തിൽ അനേക വാക്യങ്ങളിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൽ ചിലരെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് അബ്രഹാമിൻ്റെ വിശ്വാസവും ആ വിശ്വാസം എങ്ങനെ അബ്രഹാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ളതും അതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ചില മാതൃകകളും ആണ്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് മോശയുടെ ജീവിതത്തെക്കുറിച്ചാണ്. 24 മുതലുള്ള വാക്യങ്ങൾ, എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 24 മുതലുള്ള ഏതാനും ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. മോശയുടെ ജീവിതവും വിശ്വാസത്താൽ നയിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു എന്നുള്ളത് ഈ വാക്യഭാഗങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. മോശ നമുക്കറിയാം മിസ്രയീമിൽ ഒരു ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേർന്ന വ്യക്തിയാണ്. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ഉന്നത പദവി വരെ എത്തി. മോശയെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിൽ നിന്നല്ല, പുറത്ത് ചില രേഖകളിൽ ചില പുസ്തകങ്ങളിൽ ഒക്കെ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ കാലത്തെ മിസ്രയീമിലെ രാജാവായിരുന്ന ഫറവോന് ആൺമക്കളില്ലായിരുന്നു എന്നും അതുകൊണ്ട് അടുത്ത അനന്തര അവകാശിയായി വരാൻ സാധ്യത ഫറവോൻ്റെ ആ മകളുടെ മകനായ മോശയ്ക്കായിരുന്നു എന്നുമാണ്. നമുക്കറിയാം ഇതിനു മുമ്പും ഒരു ഇസ്രായേലിയൻ മിസ്രയീമിലെ ഉന്നതമായ ഒരു സ്ഥാനം വരെ എത്തിച്ചേർന്നത് നാം യോസഫിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊരു സാധ്യത നമുക്കിവിടെ കാണാം. ആ നിലയിൽ മോശ മിസ്രയീം വിട്ടു പോരാതെ, ഇവിടെ നാം അങ്ങനെ തന്നെ വായിക്കുന്നു 27 വാക്യം, മിസ്രയീം വിട്ടു പോന്നു, മിസ്രയീം വിട്ടു പോരാതെ അവിടെ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ ആ ഒരു ഉന്നത സ്ഥാനത്ത് എത്തി മിസ്രയീമിലെ ഫറവോമാരിൽ ഒരുവനായി മാറുകയോ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഉന്നത ഭരണാധികാരിയായി ഒരു ഉന്നത സ്ഥാനം അലങ്കരിച്ച് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ മരണത്തിലൂടെ മാറ്റപ്പെടുകയോ ചെയ്തിരുന്നു എങ്കിൽ മിസ്രയീം മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ശേഷിക്കുമായിരുന്നു. തന്നെയുമല്ല മിസ്രയീമിലെ ഫറവോമാരുടെ ശവകുടീരങ്ങളുടെ ഇടയ്ക്ക് മോശയ്ക്കും പിരമിഡുകൾ, അതിൽ ഒന്ന് മോശയ്ക്ക് വേണ്ടിയും പണിയപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ മാത്രം ഒതുങ്ങിക്കഴിയേണ്ടിയിരുന്ന ഒരു മോശയുടെ ചരിത്രം. എന്നാൽ ഇപ്പോൾ ഈ മോശ എത്രമാത്രം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. മോശയുടെ കാലഘട്ടം ക്രിസ്തുവിനും 1500 വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷേ ഇന്നും ലോകത്തിലെ പ്രബലമായ പല മതങ്ങളുടെയും പ്രധാന കഥാപാത്രമാണ് മോശ. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിലെ വളരെ അനുഗ്രഹീതനായ ഒരു കഥാപാത്രമാണ് മോശ. മൂസാ നബി എന്ന നിലയിൽ ഇസ്ലാം മതത്തിലും മോശയ്ക്ക് നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ ഗുരുവാണ്. ഒപ്പം നമുക്കിങ്ങനെയും വിശേഷിപ്പിക്കാം, ഇസ്രായേൽ ജനത്തെ മിസ്രയീമ്യ അടിമത്വത്തിൽ നിന്നും വിടുവിക്കുവാൻ കാരണക്കാരനായി തീർന്ന അവരുടെ രാഷ്ട്രീയപരമായ ഉന്നത നേതൃത്വം വഹിച്ച ഒരു വ്യക്തി, ഒരു പക്ഷേ രാഷ്ട്രപിതാവോ എന്നോ മറ്റോ വിശേഷിപ്പിക്കാൻ കഴിയത്തക്ക വിധമുള്ള ഒരു സ്ഥാനത്തെത്തിയ മോശ. ആ നിലയിൽ ഇന്ന് ഇത്രമാത്രം മോശ പ്രബലനായി വരുന്നതിൻ്റെ പിന്നിൽ ദൈവം അവനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 27 വാക്യത്തിൽ മിസ്രയീം വിട്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. അത് വിശ്വാസത്താൽ നടന്ന ഒരു കാര്യമാണ്. ആത്മീയ അർത്ഥത്തിൽ മിസ്രയീം ദൈവജനത്തിന് പറ്റിയ സ്ഥലമല്ല. ദൈവം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജനം എന്നെ ആരാധിപ്പാൻ അവരെ മിസ്രയീമിൽ നിന്ന് വിട്ടയക്കാം. ദൈവജനം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അവിടെ നിന്ന് പുറത്തു വരണം.
മിസ്രയീമിൽ നിന്നുള്ള ഒരു വേർപാട് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ദൈവജനത്തിന് യോഗ്യമായ സ്ഥാനമല്ല മിസ്രയീം എന്നുള്ളത് ആ നിലയിൽ ഒരു പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് മോശ പുറത്തു വന്നു എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയാണ് വെളിപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് നാം കണ്ടു യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണി എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആ വിശ്വാസം നമുക്കും മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒന്നാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മുടെ ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം എന്നുള്ളതിന് ചില മാതൃകകൾ മോശയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. നാം ആ ഭാഗം പഠിച്ചാൽ അതിലൊന്ന് പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന ധനമെന്ന് എണ്ണി. അപ്പോൾ മോശ ഒരു കണക്കുകൂട്ടൽ നടത്തുക, എണ്ണി നോക്കുക, ഏതാണ് ലാഭം, ഏതാണ് നഷ്ടം. അവിടെ മോശയുടെ മുൻപിൽ അങ്ങനെ കണക്ക് കൂട്ടാൻ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന പദവി. മിസ്രയീം വിട്ടു പോരാതെ അങ്ങനെ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ ആ പദവിയിൽ നിലനിൽക്കാം, ഉന്നതമായ സ്ഥാനത്തെത്താം. ഫറവോൻ്റെ പുത്രിയുടെ മകൻ മിസ്രയീമിലെ ഉന്നതനായ ഒരു വ്യക്തി. എന്നാൽ അത് വേണ്ടെന്ന് വെച്ചു, അത് നിരസിച്ചു. പകരം തിരഞ്ഞെടുത്തത് മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന് വലിയ ധനം എന്ന് എണ്ണി. ക്രിസ്തുവിനു വേണ്ടി നിന്ന് സഹിക്കുവാൻ തയ്യാറായി, അതാണ് ലാഭം എന്ന് എണ്ണി. ആ പദവിയിൽ തുടർന്നിരുന്നുവെങ്കിൽ മിസ്രയീമിലെ നിക്ഷേപങ്ങൾക്ക് മുഴുവൻ അവകാശിയായി മാറുമായിരുന്നു, അനന്തരാവകാശി എന്നുള്ള നിലയിൽ മിസ്രയീമിലെ നിക്ഷേപങ്ങൾ. അപ്പോൾ ഒരു വശത്ത് മിസ്രയീമിലെ നിക്ഷേപങ്ങളും മറുവശത്ത് നിന്നയും. ലോകത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ ഇതിലേതാണ് ലാഭകരമായി നമുക്ക് കണക്കുകൂട്ടിയെടുക്കാൻ കഴിയുന്നത്? മിസ്രയീമിലെ നിക്ഷേപങ്ങൾ ഉന്നതമായ സമ്പത്തിൻ്റെ അവകാശിയായി മാറുന്ന ഒരു അവസ്ഥ, അതാണ് ലാഭമെന്ന് തോന്നാം. എന്നാൽ മോശയെ സംബന്ധിച്ചിടത്തോളം അതും അതിന് കാരണമാകുന്ന പദവിയും നിരസിച്ചു, വേണ്ടെന്ന് വെച്ചു, അത് നഷ്ടമായി കണ്ടു. മറുവശത്ത് നിന്ന് ലാഭമായി എണ്ണുകയാണ്. ആ കണക്കുകൂട്ടലുകളിൽ മോശയ്ക്ക് ആ നിന്ന് സഹിക്കുന്നതാണ് ലാഭമെന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ട്? ആ നിന്ന് ക്രിസ്തുവിൻ്റെ നിന്നയാണ്. അപ്പോൾ ക്രിസ്തുവില്ലാത്ത മിസ്രയീമ്യ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനോടുകൂടിയ നിന്നയോ, ക്രിസ്തുവിനോടുകൂടിയ ബുദ്ധിമുട്ടുകളോ, ക്രിസ്തുവിനോടുകൂടിയ പരിഹാസങ്ങളോ ആണ് ലാഭം എന്ന് കണക്ക് കൂട്ടി എടുക്കുവാൻ കഴിഞ്ഞ ഒരു വിശ്വാസം, അതാണ് അനുകരണീയമായ മാതൃക മോശയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമുക്കും ക്രിസ്തുവിനെ കൂടാതെയുള്ള ഭൗമികമായ ഉന്നമനത്തെക്കാൾ, ക്രിസ്തുവിനെ കൂടാതെ നാം നേടിയെടുക്കുന്ന പലതിനേക്കാൾ, ഒരു പക്ഷേ ക്രിസ്തുവിനോട് കൂടെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനു വേണ്ടി വില കൊടുത്തതിൻ്റെ ഫലമായി ചില നഷ്ടങ്ങൾ സഹിച്ച് ചില പ്രയാസങ്ങളും ചില നിന്ദകളും അനുഭവിച്ച് മുൻപോട്ട് പോകേണ്ടി വന്നാലും അതാണ് ലാഭം എന്ന് കണക്കുകൂട്ടിയെടുക്കാൻ കഴിയുന്ന വിശ്വാസമാണ് നമുക്ക് യേശു ക്രിസ്തുവിലുണ്ടാകേണ്ട വിശ്വാസം. ഇതാണ് മോശയിൽ കാണുന്ന വിശ്വാസം. അതിൻ്റെ തൊട്ടുമുകളിലത്തെ വാക്യത്തിൽ, 24-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം നാം വായിക്കുന്നുണ്ട്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. വിശ്വാസത്താൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈനംദിനം നാം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നവരാണ്. പൊതു തിരഞ്ഞെടുപ്പുകൾ, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ളത് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നാം എല്ലാ കാര്യത്തിലും ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു നിലയിലുള്ള തിരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ നമ്മുടെ മക്കളോട് ബന്ധപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിർണായകമായ സമയത്തെത്തുമ്പോൾ മുൻപിൽ പല വഴികളുണ്ട് ഏത് തിരഞ്ഞെടുക്കണം. നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പിനനുസരിച്ചിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി. അതുപോലെ വിവാഹത്തോട് ബന്ധപ്പെട്ട് പല വഴികളും പല പ്രപ്പോസൽസും മുൻപിൽ വരാം. നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പ് ഏതോ അതനുസരിച്ചാണ് നമ്മുടെ ഭാവി ജീവിതം ശോഭനമായി തീരുന്നത്. ആ തിരഞ്ഞെടുപ്പ് ശരിയല്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതം ആകെ അധപ്പതിച്ച ജീവിതമായിരിക്കും. നാം ദിവസേന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നവരാണ്. എന്താഹാരം കഴിക്കേണ്ടത്, അതൊരു തിരഞ്ഞെടുപ്പാണ്. നാം ഇന്ന് ഇന്നത് കഴിക്കുക എന്ന് തീരുമാനിക്കുന്നു. ആ തിരഞ്ഞെടുപ്പിനനുസരിച്ചാണ് അന്ന് നാം അന്നത്തെ ആഹാരം കഴിക്കുന്നത്. അപ്പം ആ നിലയിൽ നാം നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു തിരഞ്ഞെടുപ്പ് അതിൻ്റെ പിന്നിൽ കാണാം. ഇവിടെ മോശ എടുത്ത ഒരു തിരഞ്ഞെടുപ്പാണ്.
പക്ഷെ ആ തെരഞ്ഞെടുപ്പിന് മോശയെ പ്രേരിപ്പിച്ച ഘടകം ദൈവവിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് യോഗ്യമായ ഒരു തെരഞ്ഞെടുപ്പ്. താൻ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഏത് വഴി തിരഞ്ഞെടുക്കണം, എവിടേക്ക് പോകണം, താൻ ചിന്തിച്ചു. ദൈവത്തിലുള്ള വിശ്വാസത്തിന് കോട്ടം വരാത്ത നിലയിൽ ആ വിശ്വാസത്തിന് യോഗ്യമായ ഒരു തിരഞ്ഞെടുപ്പ്, അതാണ് മോശയുടെ ജീവിതത്തിൽ ഏറ്റവും വിജയത്തിന് കാരണമായി തീർന്ന വസ്തുത. ഇവിടെ എന്താ നാം കാണുന്നത്? ഒന്ന്, പാപത്തിൻ്റെ തൽക്കാല ഭോഗം, മറുവശത്ത് ദൈവജനത്തോടുകൂടെ കഷ്ടത. ഒരു വശത്ത് ഭോഗം, ഭോഗം എന്ന് പറഞ്ഞാൽ സുഖം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മറുവശത്ത് കഷ്ടത. നാം തന്നെ ഒന്ന് ചിന്തിക്കുക, ഒരു വശത്ത് സുഖത്തിൻ്റെ വഴികളും ഒരു വശത്ത് കഷ്ടതയുടെ വഴികളും നമ്മുടെ മുൻപിലുണ്ട്. നാം സ്വാഭാവികമായി ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? അറിഞ്ഞുകൊണ്ടാരും കഷ്ടതയുടെ വഴി തിരഞ്ഞെടുക്കത്തില്ല. സുഖത്തിൻ്റെ വഴി, ദൈവം നമുക്ക് തരുന്ന സുഖങ്ങൾ അതനുഭവിക്കാനുള്ളതാണ്. ആ ഒരു ചിന്തയോടെ നാം ഒരുപക്ഷേ ആ സുഖത്തിൻ്റെ വഴിയായിരിക്കും തിരഞ്ഞെടുക്കാൻ സാധ്യത. അവിടേക്കാണ് നമ്മുടെ കണ്ണുകൾ ആദ്യം പതിയുന്നത്, അതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നതും. എന്നാൽ ഇവിടെ മോശ തിരഞ്ഞെടുത്തത് ആ സുഖത്തിൻ്റെ വഴിയല്ല, കഷ്ടതയുടെ വഴിയാണ്. എന്താ അതിന് കാരണം? അതിൻ്റെ കാരണം അവിടെ പറയുന്നുണ്ട്, മോശ ആ സുഖത്തിൻ്റെ വഴിയിലേക്ക് നോക്കി. നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ സുഖം തൽക്കാലത്തേക്കുള്ളതാണ്. അപ്പോൾ മോശയുടെ തിരഞ്ഞെടുപ്പ് വിശ്വാസത്താലാണ്. അതുകൊണ്ട് മോശ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ മനസ്സിലാക്കി, താൽക്കാലിക സുഖത്തിൻ്റെ പുറകെ പോകണമോ അതോ നിലനിൽക്കുന്ന ഒന്നിൻ്റെ പുറകെ പോകണമോ, ലൗകികമായതിൻ്റെ പുറകെ പോകണമോ, ആത്മീയമായതിന് പ്രാധാന്യം കൊടുക്കണമോ, നിത്യമായതിന് പ്രാധാന്യം കൊടുക്കണമോ? അപ്പോൾ മോശ ഒരു കാര്യം മനസ്സിലാക്കി, ഈ സുഖങ്ങളൊക്കെ തൽക്കാലത്തേക്കേയുള്ളൂ, ഇതൊക്കെ നഷ്ടപ്പെടുന്നതാ, ഇതൊക്കെ നശിച്ചു പോകുന്നതാ, എന്നാൽ ഇതിനപ്പുറത്ത് നിത്യമായി നിലനിൽക്കുന്ന ഒന്നുണ്ട്, അതിന് പ്രാധാന്യം കൊടുത്തു. എന്ന് പറഞ്ഞാൽ താൽക്കാലികമായവയേക്കാൾ നിത്യമായവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് വിശ്വാസത്താൽ മോശയ്ക്ക് നടത്തുവാനായിട്ട് സാധിച്ചു. നമ്മുടെയും ജീവിതത്തിൽ അതുതന്നെയാണ്. ഈ ലോക ജീവിതം അതിൻ്റെ സുഖങ്ങൾ നൈമിഷികങ്ങളാണ്, ഇതൊക്കെ നാം ഇട്ടേച്ചു പോകേണ്ടതാണ്. എന്നാൽ ഇതിനപ്പുറത്ത് നിത്യമായി നിലനിൽക്കുന്ന ചില അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. ആ നിത്യതയ്ക്കു വേണ്ടി നാം നടത്തുന്ന തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ കാരണം എന്ന് പറയുന്നത്. ഇവിടെ അതുമാത്രമല്ല, തൽക്കാലത്തേക്കുള്ള ഈ സുഖം അതുമൊന്ന് നോക്കിയപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, ഇത് പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളാണ്. അപ്പോൾ പാപവും തൽക്കാലത്തേക്ക് സുഖം തരുന്നതാണ്. അതാണ് ഇന്ന് ലോക മനുഷ്യർ പാപത്തിൻ്റെ വഴിയെ പോകുന്നതിൻ്റെ പ്രധാന കാരണം. മ്ലേച്ഛമായ ജീവിതത്തിലൂടെയും തോന്നിയപോലുള്ള ജീവിതത്തിലൂടെയും സ്വന്തം ഇഷ്ടപ്രകാരം നയിക്കുന്ന ജീവിതത്തിലൂടെയും ഒക്കെ ഒരുപക്ഷേ താൽക്കാലികമായ ചില സുഖങ്ങളും രസങ്ങളും അനുഭവിക്കാൻ കഴിഞ്ഞുവെന്ന് വന്നേക്കാം. എന്നാൽ ഒരു കാര്യം മോശ തീരുമാനിച്ചു, ഈ സുഖം പാപത്തിൻ്റെ ഫലമായിട്ടുള്ളതാണെങ്കിൽ എനിക്ക് വേണ്ട, പാപം തരുന്നതൊന്നും എനിക്ക് വേണ്ട, ദൈവവഴി വിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ട. ഈ ഒരു തീരുമാനം മോശയ്ക്ക് എടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയെങ്കിൽ മറുവശത്ത് എന്താണ്? മറുവശത്ത് കഷ്ടതയാണ്. ഇതിന് മുൻപിലത്തെ ആശയത്തിൽ ഞാൻ പറഞ്ഞു, നിന്ദയാണ്. ഈ നിന്ദയും കഷ്ടതയും ഒക്കെയാണ് മറുവശത്തുള്ളത്. പക്ഷേ അത് ഒന്ന് നോക്കിയപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, ഈ കഷ്ടത ദൈവജനത്തോടു കൂടെയുള്ള കഷ്ടതയാണ്. ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ, പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ, മിസ്രയീമിൽ കിടന്ന് അതൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് കഷ്ടതയാണെങ്കിലും ദൈവജനത്തോടു കൂടെ. ദൈവജനത്തോടു കൂടെ എന്ന് പറയുമ്പോൾ ദൈവജനത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവജനത്തിൻ്റെ സഹകരണമുണ്ട്. ഒരു പ്രശ്നം വന്നാൽ ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവമക്കൾ കൂടെയുണ്ട്, അവിടെ ദൈവമുണ്ട്. ദൈവമക്കൾ ഒന്നിച്ച് കൂടി വരുന്നിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്. കർത്താവിൻ്റെ വാഗ്ദത്തം തന്നെ ഉണ്ടല്ലോ, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരിക, അവിടെ അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ ആ നിലയിൽ ദൈവജനത്തോടും ദൈവത്തോടും കൂടിയുള്ള കഷ്ടതയെ ലൗകിക സുഖങ്ങളെക്കാൾ, താൽക്കാലിക നേട്ടങ്ങളെക്കാൾ, പാപത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കാൾ നല്ലതെന്ന് കണ്ട് വിശ്വാസത്താൽ നടത്തിയ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിലും
പിൻപറ്റുവാൻ കൊള്ളാവുന്ന ഒരു മാതൃക. പാപം ചെയ്ത് കിട്ടുന്നതൊന്നും, ദൈവവഴിയിൽ നിന്ന് വിട്ട് കിട്ടുന്നതൊന്നും, ദൈവജനത്തിന് വിരുദ്ധമായി നേടാവുന്നതൊന്നും എനിക്ക് വേണ്ട. അതൊക്കെ ഒരുപക്ഷെ താൽക്കാലികമായ ചില നേട്ടങ്ങൾ തന്നേക്കാം, താൽക്കാലികമായ ചില സുഖങ്ങൾ തന്നേക്കാം, എന്നാൽ അതല്ല എനിക്ക് വേണ്ടത്. അതിനപ്പുറത്ത് ദൈവത്തോടുകൂടെ, ദൈവജനത്തോടുകൂടെ ദൈവം തരുന്നത് എന്തും, കഷ്ടതയാണെങ്കിൽ കഷ്ടത, ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ട്, അതെന്തും, നിന്നയാണെങ്കിൽ നിന്ന, അനുഭവിക്കുന്നതാണ് യോഗ്യമെന്ന് കണ്ട് വിശ്വാസത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ നമ്മുടെ ജീവിതം ധന്യമായി മുൻപോട്ട് പോകും, അനുഗ്രഹപ്രദമായിരിക്കും. ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ നടത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. വീണ്ടും മോശയുടെ ജീവിതത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്തലവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയും വിട്ടുപോന്നു. മിസ്രയിൽ നിന്ന് വിട്ടുപോരുന്ന സമയം, അവിടെ താൻ പോരുമ്പോൾ രാജാവ് മുൻപിൽ വന്ന് നിൽക്കുന്നു, കോപിച്ച് നിൽക്കുകയാണ്. നാം അങ്ങനെ തന്നെ വായിക്കുന്നു, രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ. നാം അതിങ്ങനെ ഒന്ന് കാണുക, മോശ മിസ്രയിമിൽ നിന്ന് വിട്ടുപോരാൻ തീരുമാനമെടുത്തു, മോശ പോരണം. അപ്പോൾ ഇതാ തടസ്സമായി അന്നത്തെ രാജാവ് മോശയുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്, കോപിക്കുന്ന മുഖം. ഒരുപക്ഷെ മോശ അവിടെ ഒന്ന് പോകുന്നത്, മോശയോടുകൂടെ ദൈവജനം പോകാൻ സാധ്യതയുണ്ട്, അത് ഇഷ്ടപ്പെടാതെ കോപിച്ച് അവൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ആ രാജാവിൻ്റെ കോപമോ രാജാവിൻ്റെ പ്രതികാരത്തോടെയുള്ള നോട്ടമോ കണ്ടാൽ ഒരുപക്ഷെ ഭയന്ന് അവിടെ തന്നെ തുടർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മോശ അതിനെ ഭയപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ, എന്തുകൊണ്ട് ഭയന്നില്ല, ഭയപ്പെടാതെ അവിടെ വിട്ടുപോരാൻ കഴിഞ്ഞു? അതിൻ്റെ കാരണം അവിടെ എഴുതിയിരിക്കുന്നു, മോശ നോക്കിയപ്പോൾ കണ്ടത് കോപിച്ചു നിൽക്കുന്ന രാജാവിനെയോ രാജാവിൻ്റെ മുഖത്തെയോ അല്ല. അവിടെ നിൽപ്പുണ്ട്, അത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്ത് തൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് ദൈവസാന്നിധ്യം അവിടെ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ. അവൻ ഭയപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഉറച്ചു നിന്നു. എന്തുകൊണ്ട്? അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ, ദൈവം തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതുപോലെ. എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിൻ്റെ നടുവിലും ജീവനുള്ള ദൈവത്തെ മോശയ്ക്ക് കാണുവാൻ കഴിഞ്ഞതുകൊണ്ട് ഏത് പ്രശ്നത്തിൻ്റെയും നടുവിൽ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യം. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ മോശ ഉറച്ചു നിന്നു. എന്തുകൊണ്ട്? വിശ്വാസത്തിൻ്റെ നോട്ടമായിരുന്നു. വിശ്വാസത്തിൻ്റെ കണക്കുകൂട്ടൽ നടത്തി, വിശ്വാസത്താൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. ഇവിടെ ഇതാ വിശ്വാസത്തിൻ്റെ നോട്ടം. അപ്പം മോശയുടെ നോട്ടം തൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയുടെ മധ്യ നിൽക്കുമ്പോഴും ദൈവത്തെയും ദൈവമുഖത്തെയും കണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരു മോശ തൻ്റെ വിശ്വാസം മിശ്രയും വിട്ടുപോരുവാൻ തന്നെ സഹായിച്ചു. അവിടെ ഒരു കാര്യം കൂടെ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്, വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ ചരിത്രമാണല്ലോ നാം ഇവിടെ വായിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറത്തു പോരണം. അതിന് അവസാനമായി ആ വിടുതലിനായി ദൈവത്താൽ ഒരുക്കപ്പെട്ട മാർഗമാണ് പെസഹ കുഞ്ഞാട്. ഇവിടെ അത് ചുരുക്കി പറയുക, പെസഹയും ചോരത്തളിയും ആചരിച്ചു. ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നു, അതിൻ്റെ രക്തമെടുത്ത് ഓരോ ഇസ്രായേലിനും അവൻ പാർക്കുന്ന വീടിൻ്റെ കട്ടൽക്കാലിന്മേലും അതിൻ്റെ കുറുമ്പടിമേലും പുരട്ടണം. രാത്രി സംഹാരദൂതൻ വരും, അത് നോക്കുമ്പോൾ ചോരത്തളിപ്പുള്ള വീട്ടിൽ സംഹാരദൂതൻ പ്രവേശിക്കുകയില്ല. ഇതൊക്കെ ചെയ്യുവാൻ മോശയിലൂടെ അവർക്ക് സാധിച്ചത്, അല്ലെ, മോശയ്ക്ക് ഇതൊക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസത്താൽ. വിശ്വാസത്താൽ വലിയൊരു വിടുതൽ, വിശ്വാസത്താൽ ദൈവിക ന്യായവിധിയിൽ നിന്നുള്ള വിടുതൽ, വിശ്വാസത്താൽ സംഹാരദൂതൻ്റെ ആ താണ്ഡവത്തിൽ നിന്നുള്ള വിടുതൽ. വിശ്വാസം നമുക്ക് ന്യായവിധിയിൽ നിന്നുള്ള വിടുതൽ നൽകുന്നു. ഒരു വലിയ ന്യായവിധി നമുക്ക് മുൻപിൽ വരുവാനായിട്ട് പോകുന്നു. നാം കർത്താവിനെ വിശ്വസിക്കാതെ, ദൈവവിശ്വാസം ഇല്ലാതെ മുൻപോട്ട് പോയാൽ, ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ ഒരു വലിയ ന്യായവിധിയാണ്, നിത്യനരകമാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്നാൽ ആ വലിയ ന്യായവിധിയിൽ നിന്ന് കാൽവറിയിൽ ചുരുങ്ങിയ പുണ്യാഹരക്തത്തിൽ ആശ്രയിച്ചാൽ ആ വിശ്വാസം കൊണ്ട് നമുക്ക് വലിയൊരു വിടുതൽ ലഭിക്കുവാനായിട്ട് പോകുന്നു. ഇവിടെ മോശയുടെ വിശ്വാസം നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. മുമ്പോട്ട് തെളിയിക്കുന്നു, ഈ മോശയെക്കാൾ വലിയവനായ, മോശ പോലും നോക്കിയ, മോശ പോലും വിശ്വാസമർപ്പിച്ച ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം തീർക്കട്ടെ.
ആഗ്രഹത്തോടെ ആ ഒരു നല്ല പ്രബോധനത്തോടുകൂടി ഈ ചിന്തകളും ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.